ശരിക്കും പറഞ്ഞ നമ്മുടെ രാജമാണിക്ക് സിനിമ പോലെ ഒരു പാതിര ദൃശ്യം കണ്ട് ചേട്ടൻ ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെല്ലാണ്. അപ്പൊ ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ രാവിലെ സുരേഷനാണോ പറഞ്ഞത് രാവിലെ നോക്കി കാണുന്നത്? ഞാൻ ചെല്ലുമ്പോൾ സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സുരേഷൻ എന്റെ കൺട്രോൾ സുരേഷനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെ ആണോ എന്ന് അറിയണോ രാവിലെ 9 മണി ആയപ്പോൾ കൂടി ചെന്ന്. അപ്പൊ സുരേഷ് നമ്മുടെ ഞാൻ ചെന്ന നമ്മുടെ ഷട്ടിൽ ബാറ്റ് വിളിച്ചിട്ടില്ല തടി കുറയ്ക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ്. ഞാനും സുരേഷനും പിന്നെ എന്റെ വീട് ജെറിയുണ്ട് ഷട്ടിൽ വിളിച്ചിട്ടിരിക്കുന്നു. ഇല്ല ഞാൻ സുരേഷനും കൂടെ വന്നു ആദ്യം കിട്ടിയ സമയമായിരിക്കും. ആ സമയത്താണ് കേന്ദ്രം പോയിട്ട് കഥ വായിച്ചത്. കണ്ടന്റ് കൊള്ളാം, നമുക്ക് കുറച്ച് പണിയെടുത്താൽ ഇപ്പോൾ മറക്കാവൂ എന്നൊരു സംഭവം പറയുന്നത്. വളരെ നല്ല അഭിപ്രായം. അല്ല ഇതൊരു അവയർനെസ്സും കൂടെ ആയി സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതിനോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ഇവര് ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എനിക്കൊരു ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ. ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരും എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യുന്ന കാലമാണ്. ഫേസ്ബുക്ക് മാത്രമല്ല ടെലിഗ്രാം ഗ്രൂപ്പുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ഇതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ ചോദിച്ചപ്പോ പറഞ്ഞു ആ അവൈലബിൾ ആണ്. 10,000 രൂപ അല്ല 5,000 രൂപ അഡ്വാൻസ് ചെയ്യണം അല്ലല്ല 5,000 രൂപ നേരിട്ടാണ് തയ്യാന്ന് പറയണം. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഫോട്ടോ പറ്റില്ല ആ സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോട് ഫ്രണ്ട്ഷിപ്പ് മൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് ബിസിനസ് വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും നടക്കാതായപ്പോഴേക്കും അമ്മക്കെതിരെ ആനടിക്കണം വെച്ചിട്ട് ഒരു സിനിമ ആളാണ് സ്വന്തം അനുഭവത്തിൽ അല്ലേ. അതിന്റെ വിഷമം ഉണ്ട് ഇപ്പോഴും ഉണ്ട് മുഖത്ത് 5,000 രൂപ പോയതിന്റെ ഒരുപാട് വേദന എന്ന് പറയും അല്ലേ. ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും കുറച്ച് നടിയുണ്ടാവുന്ന അല്ല. ഇത് ഇപ്പൊ ഇതൊക്കെ കലാതലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ്. അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഒരു ഭയങ്കര രസമാണ്. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഇപ്പൊ ടൂർ പോകുന്നവരൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചില പേരറിയില്ല കഴിഞ്ഞാൽ അതിനൊരു പുതിയ പേരുണ്ട് പെൺകുട്ടിക്ക്. ഇപ്പൊ സെന്റ് ജോൺസ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടി കൂട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെ ആണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇതിനൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4,000 തൊട്ട് 25 ലക്ഷം രൂപ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിരുന്നത്. ബേസിക്കലി ഇതിനകത്ത് ഡീപ് ഫേക്ക് ചെയ്യുന്ന പറ്റിയിട്ടും ഇപ്പം ഉള്ള ഫേസ് സ്വാപ്പിംഗ്. ഇപ്പം ലക്ഷ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടും മറ്റേ ചെറിയൊരു AI വീഡിയോ ഇതൊക്കെ. അപ്പം ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റാ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ
അതിനെ ഫേസ് വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം. അപ്പം ഇതില് ദിവ്യ അങ്ങനൊരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്ലക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റു ജില്ലകളെക്കാളും കൂടുതൽ പ്രശ്നം കിട്ടുന്നതിന് മറുപടി ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥയാണ്.